ദേശീയ പ്രസ്ഥാന പോരാട്ടങ്ങളുടെ ധീരസ്മരണകൾ ജ്വലിക്കുന്ന ചരിത്രഭൂമിയാണ് പയ്യന്നൂർ. ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്ന 1857 സമരത്തിനും 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് രാമന്തളിയിൽ നടന്ന പോർച്ചുഗീസ് അധിനിവേശ വിരുദ്ധ സമരം ഇസ്ലാമിക പോരാട്ടത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളാണ്. ഉപ്പുകുറുക്കി നിയമലംഘനം നടത്തി രണ്ടാം ബർദോളിയായി മാറിയ പയ്യന്നൂർ മഹാത്മാഗാന്ധിയുടെയും ജവഹർലാൽ നെഹ്റുവും അടക്കം മഹാത്മാക്കളുടെ പാദസ്പർശമേറ്റ മണ്ണുകൂടിയാണ്. വൈദേശിക ശക്തികളോട് സന്ധിയില്ലാത്ത സമരം ചെയ്തതിന്റെ പേരിൽ രക്തസാക്ഷികളായവർ അടക്കം ധീരരാജ്യസ്നേഹികളായ സ്വാതന്ത്ര്യസമര സേനാനികളെ ഭാരതത്തിന് സമ്മാനിച്ച നാടുകൂടിയാണ് പയ്യന്നൂർ. ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്ന 1857 സമരത്തിനും 3 പതിറ്റാണ്ടുകൾക്ക് മുന്നേ രാമന്തളിയിൽ നടന്ന പോർച്ചുഗീസ് അധിനിവേശ വിരുദ്ധ സമരം ഇസ്ലാമിക പോരാട്ടത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകളാണ്. പയ്യന്നൂരിന് സമീപ പ്രദേശമായ രാമന്തളിയിൽ പോർച്ചുഗീസുകാരുമായി നാട്ടുകാരായ മുസ്ലിം യുവാക്കൾ നടത്തിയ പോരാട്ടം അധിനിവേശത്തിനെതിരെയും ഇസ്ലാമിന്റെ സംരക്ഷണത്തിനായുള്ള പോരാട്ടമായിരുന്നു. മുസ്ലിം ജനത പറങ്കിപ്പടിയോട് നടത്തിയ പോരാട്ടം പയ്യന്നൂരിന്റെ ഇസ്ലാമിക ചരിത്രത്തിന്റെ തിരകക്കുറിയാണ്. ഉത്തരമലബാറിലെ മുസ്ലിം ചരിത്രത്തിൽ സ്വർണലിപികളാൽ രേഖപ്പെടുത്തിയ ധീരദേശാഭിമാനികളായിരുന്നു രാമന്തളിയിലെ പോക്കർ മൂപ്പന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മുസ്ലിം സേന. പൗരാണിക തുറമുഖ നഗരമായ ഏഴിമലയിൽ വാണിജ്യാവശ്യമെത്തിയ പോർച്ചുഗീസുകാർ രാമന്തളിയിൽ സൈനിക താവളമുണ്ടാക്കി. തുടർന്ന് മുസ്ലിം ജനവിഭാഗത്തിന്റെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആയുധമെടുത്ത് പോരാടിയ ചരിത്ര നഗരമായ പയ്യന്നൂരിന്റെ മണ്ണിലെ ആദ്യ വൈദേശിക ആധിപത്യത്തിനെതിരെയുള്ള ചെറുത്തുനിൽപ്പ് സമരം കൂടിയായിരുന്നു ഇത്. AD 1524 പറങ്കികളോട് യുദ്ധം ചെയ്തിട്ട് ഇവിടെയുള്ള 17 ആളോളം വീര രക്തസാക്ഷിത്വം വഹിച്ചത് അവരെയാണ് ഇവിടെ ഈ മക്ബറയിൽ അടക്കം ചെയ്തിരിക്കുന്നത്. അവിടെ അത് ഒരു പൊട്ടക്കിണറിൻ്റെ അകത്ത് ഇവരുടെ ശരീരം അതിലേക്ക് നിക്ഷേപിക്കുകയും അത് ഒരു അമുസ്ലിം സഹോദരൻ തെങ്ങുകയറ്റം നടത്തുമ്പോൾ അത് കാണുകയും അങ്ങനെ ഒരു വെളിച്ചം പ്രകാശിക്കുകയും അത് പുറം ലോകം അറിയുകയും അങ്ങനെയാണ് ഈ മക്ബറ കെട്ടിപ്പടുക്കുകയും ചെയ്തിരിക്കുന്നത്. എണ്ണം തുച്ഛമാണെങ്കിലും യുദ്ധസാമഗ്രികൾ വിരളമാണെങ്കിലും പറങ്കിപ്പടയെ എതിർക്കുവാൻ തീരുമാനിച്ച ധീരരായ മുസ്ലിം യോദ്ധാക്കൾ സ്ത്രീകളെയും കുട്ടികളെയും മാറ്റിപ്പാർപ്പിച്ച ശേഷം പോരിനിറങ്ങുകയായിരുന്നു. പോക്കർ മൂപ്പരുടെ നേതൃത്വത്തിൽ യുദ്ധത്തിനിറങ്ങിയ മുസ്ലിം യുവാക്കൾ എണ്ണമറ്റ പറങ്കികളെ കൊലപ്പെടുത്തിയെങ്കിലും ഒടുവിൽ 17 മുസ്ലിങ്ങൾ വീരചരമം പ്രാപിച്ചു. ഇവരുടെ വെട്ടിനുറുക്കിയ ശരീരഭാഗങ്ങൾ പള്ളിമുറ്റത്തെ കിണറിലാണ് പറങ്കികൾ നിക്ഷേപിച്ചത്. പിന്നീട് ബന്ധുക്കൾ ഇവരുടെ മയ്യത്തുകൾ പുറത്തെടുത്ത് ഖബറടക്കം നടത്തി. നടുവിൽ പോക്കർ മൂപ്പരുടെയടക്കം 17 ശുഹദാക്കളുടെയും ഖബറുകൾ അടുത്തടുത്തായി സ്ഥിതി ചെയ്യുന്നുണ്ട്. രാമന്തളി ജുമാ മസ്ജിദിന്റെ മുറ്റത്ത് കാണുന്ന മക്ബറ 17 ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യഭൂമിയാണ്. പറങ്കികൾക്കെതിരെ പോരാടി വീരമൃത്യു വരിച്ച മുസ്ലിം പോരാളികൾ പയ്യന്നൂരിന്റെ അഭിമാനവും ആവേശവുമാകുമ്പോഴും ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രഭൂമിയിൽ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിന് 100 ആണ്ടുകൾക്ക് മുമ്പ് നടന്ന പോരാട്ടം വേണ്ടത്ര പ്രാധാന്യം നേടാതെ പോകുകയാണ്. നെറ്റ്‌വർക്ക് ന്യൂസ്, രാമന്തളി.